Kanmani. ലോകം മുമ്പാകെ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിച്ച ഒരു പ്രസ്താവന, അത് പാഴ്വാക്കാകുന്നതിലും എനിക്ക് വിഷമമില്ല. ഇത് കേട്ട് മനസ്സുമാറിയ എന്റെ മകന്റെ മുഖമോർത്തിട്ടാണ് ഇപ്പോൾ നന്ദനനെ തല്ലിയാലോ, എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലോ ഞാൻ പ്രതികരിക്കില്ല. പ്ലീസ്, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? ഇല്ല പ്ലീസ്, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. ഇല്ല ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. ഞാൻ പറയുന്നത് കേൾക്കണം, ദേഹത്ത് പിടിച്ച് സംസാരിക്കണം. ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. മോന്റെ കാര്യം കൂടി പറയണ്ട, ഞാൻ പറഞ്ഞതല്ലേ? മോശപ്പെട്ട തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് എനിക്കറിയാം. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ നേരിട്ട് വന്ന് കാര്യം പറയാന്ന് കരുതിയത്. കൺമണിയുടെ ജീവിതത്തെ പറ്റി ഞങ്ങൾക്കുള്ള ഉത്കണ്ഠ മറ്റാർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ വിവാഹം നടന്നു കാണാൻ ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. ഒഫീഷ്യൽ ഹൈറാർക്കി എന്താണെന്ന് സാറിന് അറിയാം. ആൻഡ് അബൌട്ട് മൈ ലിമിറ്റേഷൻസ് ഓൾസോ. മിനിസ്റ്റർ മനഃപൂർവ്വം തന്നെയാണ് ഈ കല്യാണത്തെ പറ്റി പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത്. ഹീസ് കണ്ണിങ് നൗ, നോബഡി ക്യാൻ ബാക്ക് ഫുട്ട് ഹിം. ഇനി എല്ലാവർക്കും ഈ കല്യാണം നടത്തിയേ പറ്റൂ. ഡിസ്ട്രിക്ട് കളക്ടർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് എനിമോർ. എന്റെ ഗതികേട് ഞാൻ പറയാതെ മനസ്സിലാക്കേണ്ട ആളാണ് സർ. ഞങ്ങളുടെ കാര്യം മാറ്റിവെക്കൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനെ അപകടപ്പെടുത്തുന്നതിന് കൂട്ടു നിൽക്കാൻ സാർ സംസാരിച്ചിട്ട് കാര്യമില്ല. ഹേമേ, ഈസ് ഹെൽപ്ലെസ്. സർക്കാരിന്റെ ദത്തുപുത്രിയെ മന്ത്രിയുടെ മകൻ കല്യാണം കഴിക്കുന്നത് സമൂഹത്തിന്റെ കണ്ണിൽ മഹത്തായ കാര്യമാണ്. യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്താത്തിടത്തോളം കാലം ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. പക്ഷേ ചില സഹായങ്ങൾ എനിക്ക് ചെയ്തു തരാൻ കഴിയും സർ. ഐ ക്യാൻ ടേക്ക് യു ടു കൺമണി ഇൻ മൈ ഒഫീഷ്യൽ കപ്പാസിറ്റി എനി ടൈം എനി ഡേ. നിങ്ങൾക്ക് കൺമണിയെ കാണാം, സംസാരിക്കാം. കം, ലെറ്റ്സ് ഹാവ് എ കോഫി. ഇവിടെ സുഖാണോ മോളെ? വാ അകത്തേക്ക് വാ. അതിശയമുണ്ട് സർ, സ്ലൈഡ് ഉണ്ടായിട്ട് 4-5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ എത്രയോ ജന്മം ഒരുമിച്ചുണ്ടായിരുന്ന ബന്ധമാണ് അമ്മയും മോളും തമ്മിൽ. ഷീ മേ ബി ദ റീഇൻകാർണേഷൻ സർ. സർ സർ കരയാണോ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? കൺമണിയും മീനുവും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ആരെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത പെൺകുട്ടികൾ, ഐഡന്റിക്കൽ ട്വിൻസ്. രണ്ടമ്മമാർ പ്രസവിച്ചാൽ ഐഡന്റിക്കൽ ട്വിൻസ് ആവില്ല. ഐഡന്റിക്കൽ ട്വിൻസിനെ പ്രസവിക്കാൻ ഒരമ്മയ്ക്കേ കഴിയൂ. ശരിയാണ്,
ഒരമ്മ തന്നെയാണ് രണ്ടുപേരും പ്രസവിച്ചത്. ഹേമ. മൈ ഗോഡ്, വെറുതെ അല്ല ഇത്രയും ഇന്റിമസിയും സ്നേഹവും. മാഡത്തിന് ഇതറിയാമോ? പ്രസവത്തിൽ രണ്ടു കുട്ടികൾ ജനിച്ചെന്നേ അറിയാവൂ. ഒന്ന് ജനിച്ച ഉടൻ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനിച്ച ഉടൻ ഹേമ അറിയാതെ കന്മണിയെ സ്ലൈഡിൽ മരിച്ച ശ്രീധരനോണിയെ വളർത്താൻ ഏൽപ്പിക്കുകയായിരുന്നു. റീസൺ? ഇരട്ടക്കുട്ടികൾ ജനിച്ചാൽ അച്ഛനായ എനിക്ക് ദോഷമാവുമെന്ന് എൻ്റെ അമ്മ വിശ്വസിച്ചിരുന്നു. ഇല്ലെങ്കിൽ എനിക്കെൻ്റെ ഹേമയെ ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു. അതൊഴിവാക്കാനായി ഞാൻ ചെയ്ത ദ്രോഹമാണത്. ദ്രോഹമല്ല സർ, ജനിക്കുന്ന കുട്ടിയെ സാർ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ വൈഫ് അങ്ങനെയല്ല. ഒരുപാട് കാലം അവരെ സാറ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് സാർ ചെയ്തത് തെറ്റായിരുന്നില്ല. എന്റെ കുറ്റബോധമാണ്. കാര്യം തുറന്നു പറഞ്ഞാൽ ഹേമ എന്നെ വെറുക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോഴും ഞാനിത് ഹേമയോട് പറയാത്തത്. പക്ഷേ എനിക്കിപ്പോ ഒരു കാര്യം സ്വയം ഉറപ്പിക്കാം. സാറിന്റെ സ്വന്തം മകളെ സംരക്ഷിക്കാനുള്ള കടമയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. നിയമത്തിന്റെ മുന്നിലും ദൈവത്തിന്റെ മുന്നിലും ഞാൻ ചെയ്യുന്നതിനൊക്കെ ഒരു ശരിയുണ്ട്. സാറിന്റെയും മാഡത്തിന്റെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടേ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. ഞാൻ ആ കാര്യത്തിൽ വാക്ക് തരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞതൊക്കെ സാറിന്റെ വൈഫ് പോലും അറിയാത്ത കാര്യമല്ലേ? അതിന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കും, ആരും അറിയില്ല. കഴിച്ചില്ലെങ്കിലേ വിശക്ക്. ഈ പ്രായത്തിലുള്ള കൊച്ചിന് ചോറ് വാരി കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. സാവിത്രമ്മ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടാ? വീട്ടിൽ വന്ന് നോക്കണം. എനിക്ക് തീരെ ഇഷ്ടമല്ല പാല്. രാത്രിയിൽ അതും കുടിപ്പിച്ചിട്ട് അമ്മ കിടത്തു. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, ഇന്നലെ രാത്രി വെച്ച പാല് കണ്മണി കുടിക്കാത്ത എന്താ? അതുകൊണ്ട് പാൽ ഇഷ്ടമല്ലാത്തോണ്ട്. അത് അന്നേരം പറഞ്ഞില്ലല്ലോ. വന്നു കയറിയ ഉടനെ അനിഷ്ടം പറയാൻ പറ്റില്ലല്ലോ. ഇനി പറഞ്ഞോളാം. ഏയ്, തർക്കുത്തരം പറയുന്നു കേട്ടോ സിന്ധു, ഇനി മുറിയിൽ വെച്ചിട്ട് അങ്ങനെ പോകണ്ട, കുടിപ്പിച്ചിട്ട് വേണം പോവാൻ. അത് ഞാൻ ഏറ്റവും വേണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇത് മുഴുവൻ കഴിക്കണം. വാതുറന്നേ. കുറച്ചും കൂടി. നിങ്ങളെ തമ്മിൽ പിരിക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് മാം. ഈ ലോകത്തിൽ കാശും പ്രതാപവും പദവിയും ആർക്കും സമ്പാദിക്കാം, സ്നേഹവും സമ്പാദിക്കാം, ബട്ട് അഫെക്ഷൻ, വാത്സല്യം, അത് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. ഐ എം റിയലി സോറി. ചേതൻ സാർ ആയതുകൊണ്ട് മാത്രോ ഇപ്പോഴെങ്കിലും എനിക്ക് എന്റെ മോളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും ഈ ചോറ് വാരി കൊടുക്കാനും ഒക്കെ കഴിഞ്ഞത്? ഇവിടെ പോകുന്ന പിന്നെയുള്ള ദിവസങ്ങൾ എനിക്ക് എന്ത് സംഭവിച്ചോന്നറിയില്ല. ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. രാവിലെ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോരുന്നതെന്ന് അറിയുന്ന നിമിഷത്തിലാ ഞാൻ എന്റെ പരിസരം തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഇത്രയെങ്കിലും ചെയ്തു തന്നില്ലേ, സാറിനോട് നന്ദിയുണ്ട്. നന്ദി മാത്രമേ ഉള്ളത്. താങ്ക് യു. ഏതായാലും നിങ്ങളുടെ ഈ റീയൂണിയൻ ഞങ്ങളൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിന്ധു, എവരിത്തിങ് റെഡി? റെഡിയാണ് സർ. അമ്മ എപ്പോ വന്നു?
ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. തറവാട്ടിൽ എന്ത് കാര്യം നടക്കുമ്പോഴും തീരുമാനം എടുക്കുന്നത് ഞാനാണെങ്കിലും നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കാതിരുന്നിട്ടില്ല. നിന്നെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനും പറ്റില്ല. വളച്ചുകെട്ടണ്ട, ശ്രീകുട്ടന്റെ കല്യാണം നടത്തണം. ഉണ്ണിമായിട്ട് ഏടിയും വിജയനിർമ്മലയുടെ മകളുമായിട്ട് പാതി വിഴുങ്ങി പാതി പറയണ്ട. എന്റെ ഇഷ്ടക്കേട് ഞാൻ ഈ കാര്യത്തിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. തറവാട്ടിൽ വെച്ച് പറഞ്ഞാലും ഇവിടെ വെച്ച് പറഞ്ഞാലും എന്റെ അഭിപ്രായത്തിന് മാറ്റമൊന്നുമില്ല. അമ്മയ്ക്ക് വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഏമേ, അമ്മയ്ക്ക് ചായ എടുക്ക്. ശ്രീകുട്ടനെ നമ്മൾ വളർത്തി പഠിപ്പിച്ചു ജീവിക്കാനുള്ള പ്രാപ്തിയാക്കി ഒക്കെ നേരെ തന്നെ. പക്ഷേ അവന്റെ മേൽ അഭിപ്രായം പറയാനുള്ള അവസാനത്തെ അവകാശി കാഞ്ചനയാ. കൺമണിയുടെ കാര്യം പോലെ അല്ല ഇത്. ഞാനിപ്പോ എന്തു വേണമെന്നാ പറയുന്നേ? നീ ഇല്ലാതെ ഈ കല്യാണം നടത്താൻ എനിക്ക് മനസ്സ് വരില്ല. നടന്നു കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ല. അങ്ങനെ പറയരുത് നന്ദ. ദേഷ്യം വന്നപ്പോ വാവിട്ട് പറഞ്ഞതാണെങ്കിലും ചിലതൊക്കെ കാഞ്ചനയുടെ നാവിന്ന് ഞാൻ കേട്ടു. ഒരു കണക്കിനത് ശരിയുമാണ്. റിട്ടയർ ചെയ്യുമ്പോൾ തീരാവുന്ന പിണക്കങ്ങളെ സർക്കാർ സർവീസിലുള്ളൂ. പിള്ളേരുടെ ജീവിതത്തെ അതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. അവർ പിന്നെയും ജീവിക്കാനുള്ളവരാണ്. നിങ്ങളൊക്കെ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്തത് എന്റെ തെറ്റല്ല. ഞാൻ അങ്ങോട്ടൊന്നും ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ചടങ്ങിന് വരണം, ആശീർവദിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എന്നെ അതിനൊന്നും പ്രതീക്ഷിക്കണ്ട. ദേ, ഞാനില്ല. ദേ, മോനെ കൊണ്ട് മന്ത്രി കൺമണിയെ കെട്ടിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗ. ആ ഗൂഢാലോചനയുടെ ഒരറ്റത്തുള്ളത് വിജയയ. വേഷം മാറി ശത്രു പാളയത്തിൽ കയറുമ്പോ പരവതാനി വിരിച്ച് വന്ദനം പറയാൻ ഞാൻ വിഡ്ഢിയല്ല. സഹായിക്കേ. 10-28 കൊല്ലം ജീവിച്ച വീടാ. വിട്ടുപോകുമ്പോ സങ്കടം ഇല്ലാന്നല്ല, പക്ഷെ ആർക്കും വേണമെങ്കിൽ പിന്നെ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ എവിടെന്നോ വന്ന് കേറിയവര്, അത്രക്കുള്ള വിലയല്ലേ ഞങ്ങൾക്ക് ഈ വീട്ടിലുണ്ടാവൂ. ഞാനും എന്റെ അനിയനും അത് മനസ്സിലാക്കാൻ മറന്നുപോയി. കഞ്ചനെ, വീട് വിട്ടു പോവാന്ന് പറഞ്ഞാ അത്ര കളിച്ച കളിയല്ല. 10-28 കൊല്ലത്തെ ബന്ധമാണ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. തങ്കച്ചിയമ്മ അമ്പലത്തിൽ നിന്നൊന്ന് വന്നോട്ടെ. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ കഴിയുന്ന പ്രശ്നമില്ല. കാഞ്ചന, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്താ ബൽരാമ ഇത്? ആരെങ്കിലും കെട്ടിപ്പെറുക്കി പോകാൻ പോവാണോ? അങ്ങോട്ട് ചോദിക്കുക അങ്ങച്ചമ്മേ. അവര് ചേച്ചി അനിയനും പോവാൻ നിൽക്കുക, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നേരാണോ കാഞ്ചനെ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇല്ല തങ്കച്ചിയമ്മേ, നന്ദണ്ണം പറഞ്ഞത് തങ്കച്ചിയമ്മ കേട്ടതല്ലേ. അണ്ണം വരാത്ത കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തുന്നതിൽ ഒരു അർത്ഥമില്ല. അവൻ പറ്റില്ല എന്ന് പറയുന്നെങ്കിൽ അവൻ അവന്റേതായ കാരണങ്ങളുണ്ട്. അതും കേട്ട് നീ ഇങ്ങനെ തുള്ളിച്ചാടി പോവാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും? ശ്രീകുട്ട, നീയും പോവുകയാണോ? അവനല്ല, ഞാനാ തീരുമാനിച്ചത്. ഞങ്ങളായിട്ട് ഇനി കുടുംബത്തിന് ദോഷങ്ങളോ വിഷമങ്ങളോ ഉണ്ടാക്കുന്നില്ല. ഇവനെ പഠിപ്പിച്ചതും വലുതാക്കിയതും എല്ലാം തങ്കച്ചമ്മയാ. പക്ഷേ ഇവനൊരു നല്ല കാര്യം വന്നപ്പോ നന്ദണ്ണം പുറന്തിരിഞ്ഞു നിൽക്കുന്നു. നന്ദന്റെ സ്വഭാവം എനിക്കറിയാം. വരില്ല എന്നാദ്യം പറഞ്ഞാലും അവന്റെ മനസ്സ് മാറും. എനിക്കങ്ങനെ തോന്നുന്നില്ല, അണ്ണം വരില്ല. വിജയ് സാറിനോടുള്ള വിരോധം തീർക്കുന്നത് ഇവനൊരു നല്ല കാര്യം നടക്കുമ്പോഴല്ല.
ഈ പേരും പറഞ്ഞ് എനിക്കിനി ആരുടെ കാല് പിടിക്കാനോ അപേക്ഷിക്കാനോ വയ്യ തങ്കച്ചിയമ്മേ. അണ്ണം വരാത്തതിന്റെ അർത്ഥം ഈ കല്യാണം നടന്നാൽ ഞങ്ങൾ ഇവിടെ താമസിക്കരുതെന്നല്ലേ? നീ വേണ്ടാത്ത കാര്യം ചിന്തിക്കല്ലേ. ശ്രീക്കുട്ട വാ പോകാം, നമ്മൾ ആരും ഇല്ലാത്തവരാ. ഞാൻ എന്റെ ജീവിതം നോക്കിയിട്ടില്ല, നിനക്കെങ്കിലും ഒരു നല്ലത് വരണം. വാ ഇങ്ങോട്ട്. കാഞ്ചനെ ശ്രീക്കുട്ട പോകുന്ന ഒരു ബോട്ടോ തങ്കച്ചിയമ്മേ. പുതിയ സെറ്റപ്പുകൾ കാണുമ്പോ തോന്നുന്ന ഭ്രമങ്ങളായതെല്ലാം. രാമേട്ടൻ ഇതിൽ അഭിപ്രായം പറയണ്ട, നിങ്ങൾ ചതിക്കാൻ നോക്കിയതേ ഞാൻ മറന്നിട്ടില്ല. കേറങ്ങോട്ട്. കാഞ്ചനെ രാമ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ല നീ പോണത്, എങ്കിലും പോകുമ്പം ഞാനൊന്നും തന്നില്ലെന്ന് വേണ്ട. ഇതാ ഇത് വെച്ചോ. വഴിച്ചെലവിനെങ്കിലും തന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് വേണ്ട. വേണം. ഇത് പിടിക്കാൻ എനിക്കിതൊന്നും കാണാൻ വയ്യ. നിങ്ങളിത് എങ്ങോട്ടാ? അണ്ണൻ കല്യാണത്തിന് വരില്ലെന്ന് തീർത്തു പറഞ്ഞു. വിജയ് സാർ പറ ഞങ്ങൾ ഇനി അന്തസ് കെട്ട് ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? വലിയ സൗകര്യങ്ങളില്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാഞ്ചനയ്ക്ക് ഭ്രാന്തുണ്ടോ? പെട്ടെന്നൊരു ആവേശത്തിന് ഇങ്ങനെ സ്വയം മറന്ന് പെരുമാറരുത്. വിജയ് സാറേ, ഇവനിവിടെ നിന്ന് ഈ കല്യാണം നടക്കത്തില്ല, ഉറപ്പാ. ഞങ്ങൾ ഇവിടുന്ന് മാറിയ അപ്പുറത്തെ തള്ളയും മുള്ള ശല്യം ഒഴിയും. നന്ദണ്ണന് പിന്നെ തരസവും പറഞ്ഞോട് വരാനും പറ്റത്തില്ലല്ലോ. ഇത്രയും നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് കാഞ്ചന നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് കാഞ്ചനെ ആലോചിക്കുന്നില്ല. കാഞ്ചനെ, ഞാൻ ഉള്ളിടത്തോളം കാലം നന്ദൻ സാറിന് കൺമണിയെ കിട്ടാൻ പോകുന്നില്ല. നന്ദൻ സാറിന്റെയും ഹേമയുടെയും കാലശേഷം എട്ടുകെട്ടിൽ തറവാട്ടിലെ ഇക്കണ്ട സ്വത്തുക്കൾക്ക് മുഴുവൻ ഒരേ ഒരു അവകാശം ഉണ്ടാവും, അത് ശ്രീക്കുട്ടനാണ്. പലതും ദൂരെ കണ്ടുള്ള ലക്ഷ്യങ്ങളാ ഞാൻ മനസ്സിൽ വെച്ച് താലോലിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെ സകലത് കുളമാക്കാനാ നീ നോക്കുന്നെങ്കി ദേ ഈ കല്യാണം നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം. അയ്യോ വിജയ് സാറേ, കല്യാണം വേണ്ടെന്നോ? പിന്നല്ലാതെ. എന്റെ മോളുടെ ഭാവിയെ പറ്റി എനിക്ക് ചില കണക്ക് കൂട്ടലൊക്കെ ഉണ്ട്, എനിക്കതൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. വിജയ് സാറ് പറ, ഞാനിനി എന്താ വേണ്ടത്? നീ ഇറങ്ങിയും പോയി, എന്നാലും വിജയ് സാറ് പറയുന്ന പോലെ ചെയ്യാം. ചെല്ല്, ചെന്ന് സാഷ്ടാംഗം വീണ് മാപ്പ് പറ. പോയി പറയുന്നുണ്ടോ? പറയാം. തങ്കച്ചമ്മേ, എന്നോട് പൊറുക്കണം, എനിക്ക് ഈ വള വേണ്ട. ഞാനിത് നിനക്ക് മനസ്സറിഞ്ഞു തന്നതാ. ഇനിയും നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതും തന്നുവിടാം. ഞാനിത് വാങ്ങില്ല. തങ്കച്ചമ്മയുടെ മനസ്സ് ഞാൻ കാണാതെ പോയി. ഞാൻ പാപിയാ, എന്നോട് ക്ഷമിക്കണം. നീ പോകാൻ നിൽക്കുവല്ലേ, നിനക്കിനി എന്റെ മാപ്പ് വേണ്ട. ഞങ്ങളതിന് പോണെന്ന് ആരും പറഞ്ഞു? നന്ദണ്ണൻ എതിർത്താലും തങ്കച്ചിയും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ശ്രീക്കുട്ടന്റെ കല്യാണം നടക്കും. ഞാനത് ചിന്തിച്ചില്ല. ഞങ്ങള് പോകുന്നില്ല. എടാ, നമ്മള് പോകുന്നില്ല. നീ ആ സാധനങ്ങളൊക്കെ താഴോട്ട് ഇറക്കി വെച്ചേ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കി എന്താവുമായിരുന്നു? ഇതൊരു പൊട്ടിക്കാളി അമ്മേ. പക്ഷേ ആളൊരു പാവമായതുകൊണ്ട് ക്ഷമിച്ചേക്ക്. എന്തിന്റെ പേരിലായാലും ഇവിടുന്ന് പോവാന്നൊക്കെ വെച്ചാ എന്നെ ഇവള് സങ്കടപ്പെടുത്തി കളഞ്ഞു. വിജയ്, ഉം
ദാ ഇതൊന്ന് വായിച്ചു നോക്കി. റോഡരികിൽ 40 സെന്റ് ഭൂമിയും 3 പറ കണ്ടവും ഞാൻ ശ്രീകുട്ടന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 40 സെന്റ് സ്ഥലത്തിനകത്ത് 9 മുറിയുള്ള പഴയൊരു വീടും കിടപ്പുണ്ട്. അവനെ വളർത്തി വലുതാക്കിയത് ഞാനാ. പക്ഷേ ഇതുകൂടി ചെയ്തെങ്കിലേ എന്റെ ഉത്തരവാദിത്തം തീരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. തങ്കച്ചമ്മേ, ഞാനിത് പുറത്തു പറയാതിരുന്നത് അവന് വിവാഹ സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിലും കൂടുതൽ ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ വിളിച്ചോണ്ട് ഓടാൻ നിന്നാൽ ഞാനെന്ത് ചെയ്യും?